ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വെർട്ടിക്കൽ കേവ്സിനെ കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ അതിൻ്റെ പ്രോബ്ലമാണ് ഇപ്രാവശ്യം നമ്മൾ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ അതിന് കടക്കുന്ന മുമ്പേ നമ്മൾ ഒരു ഒരു ചെറിയൊരു പോർഷനും കൂടെ അല്ലെങ്കിൽ ചെറിയൊരു പോയിൻ്റും കൂടെ ആഡ് ആഡ് അപ്പ് ചെയ്യാൻ ഉണ്ടായിരുന്നു കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മിസ് മിസ്സായി പോയത് ഒന്നാണ് കാണിച്ചു തരാം ദൈവവിടെ ഈ ഒരു ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ ഈ ഒരു എൻ എൻ ഈക്വൽ ടു എൻ സ്മോൾ എൻ വൺ മൈനസ് സ്മോൾ എൻ ടു ഈ ആക്ച്വലി ഈ സ്മോൾ എൻ വൺ എൻ സ്മോൾ എൻ ടു എന്ന് വെച്ചാൽ ഈ ഒരു ഡീവിയേഷൻ ആണ് എന്ത് ഏതാണ് ഈ ഡീവിയേഷൻ എന്ന് വെച്ചാൽ ഈ പോസിറ്റീവ് എൻ ആണെങ്കിൽ എന്ന് വെച്ചാൽ ഒരു ഒരു പ്ലെയിൻ ഏരിയ ഉണ്ട് ആ പ്ലെയിൻ ഏരിയയിൽ നിന്ന് മുകളിലോട്ട് കയറിപ്പോവണെങ്കിൽ വണ്ടി അല്ലെങ്കിൽ ആ റോഡ് മുകളിലോട്ടാണെങ്കിൽ അല്ലെങ്കിൽ കയറ്റമാണെങ്കിൽ അതിനെ അസെൻ്റിങ് ഡീവിയേഷൻ എന്ന് പറയും അസെൻഡിങ് കൂടിക്കൂടി വരുന്നു അതുകൊണ്ടാണ് പോസിറ്റീവ് എൻ എന്ന് പറയുന്നത് ഈ ഒരു എൻ ഇക്കോളുടെ എൻ വൺ മൈനസ് എൻ ടു എന്ന് പറഞ്ഞാൽ ജനറൽ ഇക്വേഷൻ ആണ് പിന്നെ ഡിസെൻഡിങ് ഡീവിയേഷൻ അതെന്ന് വെച്ചാൽ ഇറക്കമാണ് മൈനസ് എൻ ടു സോറി മൈനസ് എൻ അതാണ് ഉദ്ദേശിച്ചത് അപ്പോൾ അത് ആ ഒരു പോയിൻ്റും കൂടെ ഉണ്ടായിരുന്നു അത് പറയാൻ കാര്യം നമ്മുടെ ക്വസ്റ്റ്യപ്പോൾ വായിക്കാം വെർട്ടിക്കൽ സമ്മിറ്റ് കവ് ഇവിടെ സമ്മിക് കർവിനെ കുറിച്ചാണ് ഈ ഈ ക്വസ്റ്റ്യൻ അപ്പോൾ സാധാരണ ഈ ഒരു കെ ടി ക്വസ്റ്റിന് ഈ ഒരു സമ്മിറ്റ് കർവിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല ഇതുവരെയും എന്നാലും വാലി കവാണ് സാധാരണ ചോദിക്കുന്നത് എന്നാലും സമ്മിക് കർവ് ചെയ്യാൻ അറിയണമല്ലോ അപ്പോൾ നമുക്ക് നോക്കാം വെർട്ടിക്കൽ സമ്മിറ്റ് കേവ് ഇസ് ഫോം വെൻ അൻ അസൻഡിംഗ് ഗ്രേഡിയൻറ്റ് കണ്ടില്ല ഇവിടെ അസെൻഡിംഗ് ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ അസെൻറ്റിംഗ് ഗ്രേഡിയൻറ്റ് ഓഫ് വൺ ഇൻ ട്വൻറ്റി ഫൈവ് മീൻസ് അനതർ അസൻഡിംഗ് ഗ്രേഡിയൻറ്റ് ഓഫ് വൺ ഇൻ ഹൺഡ്രഡ് ഫൈൻ ദ ലെന്ത് ഓഫ് ദ കർവ് ടു പ്രൊവൈഡ് ടു പ്രൊവൈഡ് ഫോർ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ എസ് എസ് ഡി ഓഫ് വൺ ട്വൻറ്റി മീറ്റേഴ്സ് എസ് എസ് ഡി വൺ ട്വൻറ്റി മീറ്റേഴ്സ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ അസെൻഡിങ് ഗ്രേഡിയൻറ്റ് ഓഫ് വൺ ഇൻ ട്വൻറ്റി ഫൈവ് എന്ന് വെച്ചാൽ അസൻഡിങ് ആണ് അപ്പോൾ പോസിറ്റീവ് എൻ ആണ് എന്നുവെച്ചാൽ എൻ വൺ ഈക്വൽ ടു വൺ ഇൻ ട്വൻറ്റി ഫൈവ് ഡിസെൻ ഡിസെൻഡിങ് ഗ്രേഡിയൻ്റ് ആയിട്ട് രണ്ടാമതല്ല പറയുന്നത് അസെൻഡിംഗ് ഗ്രേഡിയൻ്റ് ആണ് അതും അപ്പോൾ വൺ ഇൻ ഹൺഡ്രഡ് ആണ് എൻ ടു അതും പോസിറ്റീവാണ് ഡിസെൻഡിങ് ആയിരുന്നെങ്കിൽ അത് മൈനസ് ആയിരുന്നേ ഇപ്പോൾ അത് അസെൻഡിങ് ആയതുകൊണ്ട് അത് പോസിറ്റീവാണ് പിന്നെ എന്താ എസ് എസ് ഡി തന്നിട്ടുണ്ട് വൺ ട്വൻറ്റി മീറ്റേഴ്സ് ആ ഇക്വേഷനാണ് നേരത്തെ കാണിച്ച ഇക്വേഷനാണ് എൻ ഈക്വൽ ടു എൻ വൺ മൈനസ് എൻ ടു ആ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇങ്ങോ സ്ക്വയർ ഇങ്ങോട്ട് വന്നതാണ് എഡിറ്റ് ഒരു പ്രശ്നമാണ് ഓക്കെ അപ്പോൾ ആ എൻ്റെ എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഇത് സൈഡിൽ അപ്പോൾ എൻ ഈക്വൽ ടു ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നു മൈനസ് അല്ല വൺ ബൈ ട്വൻ്റി ഫൈവ് മൈനസ് വൺ ബൈ ഹൺഡ്രഡ് അപ്പോൾ എൻ്റെ ആൻസർ പോയിൻ്റ് സീറോ ത്രീ ഇനി ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഡിസൈൻ സ്പീഡ് ഡിസൈൻ സ്പീഡ് തന്നിട്ടില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്ന് വെച്ചാൽ ഈ ഒരു കണ്ടീഷൻ എസ് എസ് ടി വെച്ചുള്ള കണ്ടീഷനാണ് ഇപ്പോൾ എസ് എസ് ടിയിൽ ഇപ്പോൾ ഏത് എസ് എസ് ടി യൂസ് ചെയ്യണമെന്നുള്ള ഇതിലാണ് അപ്പോൾ ഈ സാധാരണഗതിയിൽ എസ് എസ് ടി കണ്ടുപിടിച്ചിട്ടാണ് ഈ എൽ എസ് എൽ എസിൻ്റെ ഇക്വേഷൻ വെച്ച് ചെയ്യേണ്ടത് പക്ഷേ ഇവിടെ എസ് എസ് ടി കണ്ടുപിടിക്കാൻ വേണ്ടി അതിനൊരു സെപ്പറേറ്റ് ഇക്വേഷൻ ഉണ്ട് അതും ഇതിന് മുമ്പേ ഉള്ള ഒരു ടോപ്പിക്കാണ് അപ്പോൾ അതിൻ്റെ അകത്ത് ഡിസൈൻ സ്പീഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷേ അതിനെക്കുറിച്ച് ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ അതിൻ്റെ ഡിസൈൻ സ്പീഡ് കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന കുറച്ചന് നമുക്ക് രണ്ടെണ്ണവും ചെയ്യണം നന്ന അസ്യൂം എൽ എസ് ഗ്രേറ്റർ ദാൻ എസ് എസ് ടിയും അസ്യൂം എൽ എസ് ലെസ് ദാൻ എസ് എസ് ടിയും ആ രണ്ട് ഇക്വേഷൻ വെച്ച് ചെയ്തങ്ങ് വെച്ച് ചെയ്യണം അങ്ങനത്തെ ഒരു ക്വസ്റ്റിനാണ് ഇത് ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ അല്ല ഈ പറഞ്ഞ ഡിസൈൻ സ്പീഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എസ് എസ് ടി കണ്ടുപിടിച്ചതിന് ശേഷം എന്നിട്ട് ആ എസ് എസ് ടിയും ഈ പറഞ്ഞ ഈ പറഞ്ഞ അസ്യൂം ചെയ്യുന്ന ഒരു വാല്യൂ കാണും നമ്മൾ എൽ എൽ എസ് ഇതേപോലെ കണ്ടുപിടിക്കും അതിലുള്ള ഏത് അസംഷനാണ് കറക്റ്റാണെന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് നമ്മൾ ലാസ്റ്റ് എഴുതും അപ്പോൾ നമ്മൾ അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട് അത് നമ്മൾ അടുത്ത വാലി കർവിൻ്റെ പഠിച്ച ശേഷം അതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്യുന്നുണ്ട് അതിൻ്റെ പ്രോബ്ലം അങ്ങനെയാണ് അവിടെ വി വരുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് ഈ സമ്മിറ്റ് കേവിൻ്റെ ക്വസ്റ്റ്യൻ ഈ ഒരു ലെവലിൽ വരത്തുള്ളൂ ഇപ്പോൾ പല രീതിയിൽ ചോദിക്കും ഇപ്പോൾ അസെൻഡിങ് ഗ്രേഡിൻ്റെ പറഞ്ഞാൽ ഡിസെൻഡിങ് ഗ്രേഡിൻ്റെ വരാം അപ്പോൾ ഇവിടെ മൈനസ് ആയിരിക്കും എൻ വൺ അല്ലെങ്കിൽ എൻ ടു ഏതാണോ ചോദിക്കുന്നത് അങ്ങനെ ഫസ്റ്റ് വരുന്നത് അസെൻ്റായി അസെൻഡിങ് ആയിരിക്കും ആ അങ്ങനെയല്ല ഫസ്റ്റ് വരുന്നത് എൻ വൺ ആയിരിക്കും രണ്ടാമത് എൻ ടു ആയിരിക്കും അത് അസെൻഡിങ് ആവാം ഡിസെൻഡിങ് ആവാം അതിനനുസരിച്ച് സൈൻ മാറും ഓക്കെ ഇപ്പോൾ ഇത്രയുള്ള പ്രോബ്ലത്തിൻ്റെ കേസ് അടുത്തത് നമുക്ക് വാലി കവ് ആണ് ഓക്കെ വാലി കവ് അപ്പോൾ സമ്മിറ്റ് കവ് പോലെ തന്നെയാണ് പഠിക്കാൻ എളുപ്പമാണ് കാരണം വാലി കവും ഇക്വേഷൻസും എല്ലാം സിമിലാരിറ്റി ഉണ്ട് ആ ഫോമാറ്റിൻ്റെ സിമിലാരിറ്റി ഒക്കെ ഉണ്ട് അപ്പോൾ വാലി കവ് എന്ന് വെച്ചാൽ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള രണ്ട് പാരാമീറ്റേഴ്സാണ് ലെങ്ത് ഓഫ് വാലി കവവും റേഡിയസ് ഓഫ് വാലി കവ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി വാലി കവ് അതിന് നാല് തരം ഉണ്ടെന്ന് നേരത്തെ സമ്മിറ്റ് കവ് പറഞ്ഞ പോലെ തന്നെയാണ് നാല് തരം ഇവിടെ സമ്മിറ്റ് കേൾക്കും വാലി കവ് തമ്മിൽ വ്യത്യാസം ഞാൻ ആദ്യം പറഞ്ഞു തന്നു ഇത് കോൺവെക്സിറ്റി അപ്വേർഡ് ആയിരുന്നു ഈ സമ്മിറ്റ് കവ് ഇവിടെ കോൺവെക്സിറ്റി ഡൗൺവേർഡ് ഇപ്പോൾ താഴോട്ട് കേർവ് ഡാറൂട്ടാണ് പോയി അതുകൊണ്ടാണ് അത് വാലി എന്ന് പറയുന്നത് അപ്പോൾ കാണാൻ പറ്റുന്ന ഒരു മൈനസ് എൻ വൺ എന്ന് വെച്ച് കണ്ടില്ലേ അത് ഡിസെൻഡിങ് ആണ് പിന്നെയും ഡിസെൻഡിംഗ് പോകുന്നു അപ്പോൾ അത് മൈനസ് എൻ ടു ആകും അപ്പോൾ എൻ വൺ എൻ ഇ സിക്വൽ ടു മൈനസ് എൻ വൺ മൈനസ് ഓഫ് മൈനസ് ആയതുകൊണ്ടാണ് എൻ ടു അപ്പോൾ എൻ ഈക്വൽ ടു മൈനസ് എൻ വൺ പ്ലസ് എൻ ടു അതേപോലെ തന്നെ ബി അങ്ങനെ മൈനസ് എണ് പിന്നെ ഹോറിസോണ്ടൽ എൻ ടു ഇല്ല ഹോറിസോണ്ടൽ ആണ് അപ്പോൾ ലെവൽ അപ്പോൾ അത് എൻ ടു ഈക്വൽ ടു സീറോ എൻ ഈക്വൽ ടു മൈനസ് എൻ വൺ പിന്നെ മൈനസ് സി പാർട്ട് വരുമ്പോൾ മൈനസ് സി സി എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് ആ ഇത് ഇതാണ് സി സി മാർക്ക് ചെയ്തിട്ടില്ല അവിടെ എ ബി ഉണ്ട് സി ഉണ്ട് ഇത് ഇത് ഡി ആണ് അപ്പോൾ അത് മൈനസ് എൻ വൺ ഡിസെൻഡിങ് ആവുന്നു പിന്നെ അസെൻഡിങ് ആവുന്നു അതിനനുസരിച്ച് ഇക്വേഷൻ എൻ ഈക്വൽ ടു മൈനസ് ഓഫ് ബ്രാക്കറ്റിൻ്റെ വിളിയിൽ തന്നെ മൈനസ് എടുത്തു എൻ വൺ പ്ലസ് എൻ ടു പിന്നെ ഡി പാർട്ട് പ്ലസ് എൻ വൺ പിന്നെയും അസെൻഡിങ് ആണ് അപ്പോൾ പ്ലസ് എൻ ടു അപ്പോൾ എൻ ഈക്വൽ ടു എൻ ടു മൈനസ് എൻ വൺ അങ്ങനെ വരും അപ്പോൾ അതാണ് ലെന്ത് ഓഫ് അല്ല ലെന്ത് അല്ല ടൈപ്സ് ഓഫ് വാലി കവ് ഇനി ലെങ്ത് ഓഫ് വാലി കവവും റേഡിയസ് ഓഫ് വാലി വാലിക്കോവൻ്റെ ഇക്വേഷൻസ് നമുക്ക് പോകാം ആദ്യം ലെന്ത് ഓഫ് വാലി കവ് എൽ വി മറ്റത് സമ്മിറ്റ് ആയിരുന്നെങ്കിൽ എൽ എസ് ആയിരുന്നു അപ്പോൾ കേസ് വൺ മറ്റേതിലും അതേപോലെ തന്നെ സമ്മിറ്റും ഇതേപോലെ തന്നെ കേസ് വണ് ഉണ്ടായിരുന്നു ഇതിനും കേസ് വൺ കേസ് ടു ഉണ്ട് ഈ വാലി കവനും അപ്പോൾ കമ്പയർ ചെയ്ത് പഠിക്കാനും എളുപ്പമാണ് ഒരു ചെറിയ വി ഇക്വേഷൻ്റെ ചെറുതായിട്ടൊന്ന് മാറ്റിയെടുത്താൽ മതി അത്രയേ ഉള്ളൂ അപ്പോൾ കേസ് വൺ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് വാലി ഫോർ കേംഫോർട്ട് കണ്ടീഷൻ ഈ ഒരു വാക്ക് ആലോചിക്കണം ക്വസ്റ്റ്യനിൽ കംഫേർട്ട് കണ്ടീഷൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ വാലി കേ ലെങ്ത് ഓഫ് വാലി കണ്ടുപിടിക്കുകയാണെങ്കിൽ ഈ ഒരു ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത് ഓക്കെ ഈ കൺഫോ കംഫോർട്ട് കണ്ടീഷൻ എന്ന് ചോദിക്കും അങ്ങനത്തെ ചോദ്യങ്ങൾ വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരു ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഇക്വേഷൻ എന്ന് വെച്ചാൽ എൽ വി ഈക്വൾ ടു ടു ഇൻറ്റു റൂട്ട് ഓഫ് എൻ വി ക്യു ബൈ സി ആ വി എന്ന് പറയുന്നത് ആക്ച്വലി സ്പീഡാണ് ഇൻ മീറ്റർ പെർ സെക്കൻഡാണ് മിക്കവാറും ക്വസ്റ്റ്യണുകൾ സോ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഈ വി ആക്ച്വലി മീറ്റർ പെർ സെക്കൻഡിലായിരിക്കത്തില്ല കിലോമീറ്റർ പെർ അവറിലൊക്കെ ആയിരിക്കും തരുന്നത് അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കണം അതാണ് നമ്മൾ ചെയ്യേണ്ടത് അതുകൊണ്ടാണ് അത് നമുക്ക് തരുന്നത് ക്യാപിറ്റൽ വി ആണ് തരുന്നത് ഡിസൈൻ സ്പീഡ് അതിന് സ്മോൾ വി കൺവേർട്ട് ചെയ്യണം എന്ന് വെച്ചാൽ മീറ്റ് പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം പിന്നെ ബാക്കി തന്നിട്ടുള്ള എൻ ഡീവിയേഷൻ ആംഗിൾ സി സി എന്ന് വെച്ചാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സയൻറ്റിഫിക്കൽ ആക്സലറേഷൻ ആക്ച്വലി അത് തന്നിട്ടില്ലെങ്കിൽ മിക്കവാറും അല്ലെങ്കിൽ ഒന്നെങ്കിൽ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ തന്നിട്ടില്ലെങ്കിൽ അത് പോയിൻ്റ് സിക്സ് ആയിട്ട് അസ്യൂം ചെയ്ത് എഴുതണം അത് ഇവിടെ കൊടുത്തിട്ടുണ്ട് പോയിൻ്റ് സിക്സ് ആയിട്ട് എടുക്കണം ഓക്കെ അതാണ് ലെന്ത് ഓഫ് വാലി ക്യവ് കേസ് വൺ കൺഫോർട്ട് കണ്ടീഷൻ്റെ കേസ് രണ്ടാമത്തെ കേസ് ലെന്ത് ഓഫ് വാലി ക്യവ് ഫോർ എച്ച് എസ് ഡി എച്ച് എസ് ഡി ആയിട്ട് ഇതാക്കുമ്പോൾ നേരത്തെ കൺഫേർട്ട് കണ്ടീഷനായിരുന്നു ഇപ്പോൾ എച്ച് എസ് ഡി എച്ച് എസ് ടി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എസ് എസ് ഡി എന്നും പറയാം എസ് എസ് അപ്പോൾ അതിന് രണ്ട് രണ്ട് രീതിയിലാണ് നേരത്തെ സമ്മിറ്റ് കവ് പോലെ തന്നെയാണ് വെൻ എൽ ഈസ് ഗ്രേറ്റർ ദാൻ എച്ച് എസ് ഡി അതിനനുസരിച്ചുള്ള ഇക്വേഷൻ ഇതാണ് എൻ എസ് സ്ക്വയർ ഡിവൈഡ് ബൈ വൺ പോയിന്റ് ഫൈവ് പ്ലസ് പോയിൻറ്റ് സീറോ ഫൈവ് ഇൻ എസ് ആ ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ എൽ വി ഈസ് ഗ്രേറ്റർ ദാൻ എച്ച് എസ് ടി രണ്ടാമത് വെൻ എൽ വിസ് ലെസ് ദാൻ എച്ച് എസ് ടി അങ്ങനെ വരുമ്പോൾ എൽ വി ഈസ് ഈക്വൽ ടു ടു എസ് മൈനസ് വൺ പോയിൻറ്റ് ഫൈവ് പ്ലസ് പോയിൻ്റ് സീറോ ഫൈവ് ഇൻറ്റു എസ് ഹോൾ ഡിവൈഡ് ബൈ എൻ എനിക്കിപ്പോൾ ഇങ്ങനെ ടൈപ്പ് ചെയ്യാൻ പാടായിട്ടാണ് ഒറ്റ സ്പ്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്തത് അവിണ്ടാണ് അങ്ങനെ കിട്ടിയത് സാധാരണ ഈ ഡിവൈഡിങ് എന്ന് മൊത്തം മൊത്തത്തിൽ ആടിയിലാണ് എഴുതേണ്ടത് പക്ഷേ എനിക്ക് ടൈപ്പ് ചെയ്യാൻ പാടാണ്ടത് അങ്ങനെ ഇട്ടതാം ഓക്കെ അപ്പോൾ അതിൽ എസ് എന്ന് പറയുന്നത് എച്ച് എസ് ഡി ഓർ എസ് എസ് ഡി ഐട്ടും ഇൻ മീറ്റേഴ്സ് എച്ച് എസ് ഡി എന്ന് വെച്ചാൽ ഹെഡ് ലൈ സൈറ്റ് ഡിസ്റ്റൻസ് ആണ് എസ് എസ് ഡി എന്ന് വെച്ചാൽ സൈഡ് സൈഡ് ആണ് ഓക്കെ റേഡിയസ് ഓഫ് വാലി ഗവ ഇനി അടുത്തത് രണ്ടാമത്തെ പാരമീറ്റർ ആണ് റേഡിയസ് ഓഫ് വാലി കർവ് അടുത്തത് അതിൽ അതിൽ എന്നു വെച്ചാൽ മറ്റേ ഈ സമ്മിറ്റ് കവ് പോലെ തന്നെയാണ് എൽ ഈ സമ്മിറ്റ് കവ് പോലെ എൽ എസ് ഡിവൈഡ് ബൈ എൻ ഇവിടെ എൽ വി ഡിവൈഡ് ബൈ എൻ മൊത്തത്തിൽ പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെയാണ് എൽ വി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എൽ എസ് ഉണ്ടെങ്കിൽ അവിടുത്തെ റേഡിയസ് ഓഫ് സമ്മിറ്റ് കവ് അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ ഇവിടെ അതേപോലെ തന്നെയാണ് റേഡിയസ് ഓഫ് വാലി കവ് വേണമെങ്കിൽ എൽ വി വേണം അപ്പോൾ എൽ വി ബൈ എൻ അപ്പോൾ ഈ രണ്ട് പാരാമീറ്റേഴ്സാണ് മെയിൻ ആയിട്ടും ഈ ഒരു വാലി കവ് ഡിസൈൻ ചെയ്യണമെങ്കിൽ ആവശ്യമായിട്ടുള്ള രണ്ട് പാരാമീറ്റേഴ്സ് അതിൻ്റെ ഒരു ഡ്രോയിങ് ആണിത് അപ്പോൾ ലെങ്ത് ഓഫ് വാലി വാലി കവ് എൽ അപ്പോൾ അത് ഇത് ഒരു ഡീവിയേഷൻ ആംഗിൾ റെഡ്യൂസ് ചെയ്ത് വന്നു ഇങ്ങനെ വരുന്നു ഇങ്ങനെ ആ ഈ ഒരു ഡീവിയേഷൻ ആംഗിൾ ഒരു ഡിസെൻഡിങ് ആയിട്ട് പോകുന്നു ഇവിടെ അസെൻഡിങ് ആയിട്ട് പോകുന്നു ഇതാണ് ഡീവിയേഷൻ ആംഗിൾ ഈയൊരു എൻ ഓക്കെ ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഒരു എല്ലാണ് അങ്ങനെയാണെന്നുള്ളത് ഇത് ജസ്റ്റ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല ക്വസ്റ്റിന് ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ചോദിക്കുമ്പോൾ തന്നെ ഫിഗർ ഒന്നും അത്ര ആവശ്യമില്ല വേണമെങ്കിൽ വരയ്ക്കാം ജസ്റ്റ് ഒരു ജനറൽ ഫിഗർ ആണ് ഓക്കെ ഈ ഒരു ക്വസ്റ്റ്യൻന്ന് വെച്ചാൽ കെ ടി യു ഡിസംബർ ടു തൗസൻഡ് നയൻറ്റീനിൽ ചോദിച്ച ക്വസ്റ്റ്യനാണ് ഇതാണ് ഞാൻ പറഞ്ഞത് വാലി ക്യബിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ ചോദിച്ച് വരാറുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം ഡിസെൻഡിങ് റേഡിയൻറ്റ് ഓഫ് വൺ എൻ തേർട്ടി മീറ്റ്സ് ആൻഡ് അസെൻഡിങ് റേഡിയൻറ്റ് ഓഫ് വൺ ഇൻ ട്വൻ്റി ഫൈവ് കണ്ടു അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ഇവിടെ ഡിസെൻഡിങ് റേഡിയൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ എൻ വൺ ഈക്വൽ ടു മൈനസ് വൺ വൺ ബൈ തേർട്ടി ഓക്കെ അസെൻറ്റിംഗ് റേഡിയൻ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആണ് അപ്പോൾ അത് വൺ ബൈ ട്വൻറ്റി ഫൈവ് ഡിറ്റർമിൻ ദ ലെന്ത് വാലി കവ് റിക്വയർഡ് ഫോർ എ ഡിസൈൻ സ്പീഡ് ഓഫ് സിക്സ്റ്റി ഫൈവ് കിലോമീറ്റർ പെർ അവർ ക്യാപിറ്റൽ വി ആണ് തന്നിട്ടുള്ളത് അപ്പോൾ ലെങ്ത് ഓഫ് വാലി കവ് ടു സാറ്റിസ്ഫൈ ദി എസ് എസ് ടി കണ്ടീഷൻസ് അസ്യൂം കോഫിഷൻ ഓഫ് ഫ്രിക്ഷൻ ആസ് പോയിൻറ്റ് ത്രീ ഫൈവ് അസ്യൂം ഡേറ്റ സ്യൂട്ടബിൾ ഇഫ് റിക്വയർഡ് അപ്പോൾ ഡേറ്റാസ് എല്ലാം എഴുതി എഴുതി വെച്ചിട്ടുണ്ട് എൻ വൺ എൻ ടു എൻ വൺ എൻ ടു പിന്നെ വി പിന്നെ കോഫിഷൻ ഓഫ് ഫ്രിക്ഷൻ പോയിന്റ് ത്രീ ഫൈവ് അഥവാ കോയപേഷൻ ഓഫ് ഫ്രിക്ഷൻ പോയിന്റ് ത്രീ ഫൈവ് എന്ന് കൊടുത്തിട്ടില്ല എങ്കിൽ എന്ന് വി വി തന്നിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഈ ഡിസൈൻ സ്പീഡ് വി തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എസ് എസ് ടി ആണ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ള അതിൻ്റെ ഇക്വേഷനാണ് ഇത് എസ് എസ് ടി ആണ് കണ്ടുപിടിക്കേണ്ടതുള്ള ഒരു സൂചനയാണ് അപ്പോൾ അവിടെ എഫ് വേണം ഈ പറഞ്ഞ കോപിഷൻ ഓഫ് ഫ്രിക്ഷൻ എഫ് വേണം അപ്പോൾ അത് അസംഷൻ ചെയ്യേണ്ട ഒരു വാല്യൂ ആണ് പോയിൻറ്റ് ത്രീ ഫൈവ് അതേപോലെ തന്നെയാണ് അതിലുള്ള ഒരു ഇക്വേഷൻ ആണ് ഇക്വേഷനിലുള്ളൊരു ടേമാണ് ടി ടൈം ടു പോയിൻറ്റ് ഫൈവ് സെക്കൻഡ്സാണ് ആസ് പെർ ഐ ആർ സി ഇന്ത്യൻ റോഡ് കോൺഗ്രസ് അനുസരിച്ച് ുള്ള വാല്യൂ ആണ് ടു പോയിൻറ്റ് ഫൈവ് കൊടുക്കേണ്ട അസംഷൻ അല്ലെങ്കിൽ കൊ ക്വസ്റ്റിനിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വാല്യൂ എടുക്കണം കൊടുത്തിട്ടില്ലെങ്കിൽ ഈ ഇതാണ് മിക്കവാറും കൊടുത്ത് കൊടുക്കത്തില്ല കൊടുക്കില്ല ക്വസ്റ്റ്യും കൊടുക്കില്ല അപ്പോൾ ഇതാണ് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഇക്വേഷൻ എസ് അതിന് ഇപ്പോൾ ഈ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ആദ്യം എസ് എസ് ഡി കാൽക്കുലേറ്റ് ചെയ്യണം അപ്പോൾ എസ് എസ് ഡി ഇസ് ഈക്വൽ ടു അതിൻ്റെ ഇക്വേഷനാണ് പോയിൻറ്റ് ടു സെവൻ എയ്റ്റ് വി ടി ക്യാപിറ്റൽ വി ആണ് ഇവിടെ പ്ലസ് വി സ്ക്വയർ ഡിവൈഡ് ബൈ ടു ഫിഫ്റ്റി ഫോർ ഇൻറ്റു എഫ് പ്ലസ് ഓ മൈനസ് മൈനസ് താഴെ പ്ലസ് മൈനസ് പ്ലസിൻ്റെ താഴെയാണ് മൈനസ് വരേണ്ടത് അങ്ങനെ പറ്റാത്തത് അങ്ങനെ നേരെ ഇട്ടത് പ്ലസ് ഓർ മൈനസ് പോയിൻ്റ് സീറോ വൺ എൻ ഇവിടെ എണ്ണിൻ്റെ വാല്യൂ ആക്ച്വലി തന്നിട്ടില്ല അതുകൊണ്ട് അതിനെ സീറോ ആയിട്ട് എടുക്കാം ഓക്കെ അപ്പോൾ അത് ഇതാ ഈ വാല്യൂസ് ചെയ്യേണ്ട മുമ്പ് ഏറ്റവും ആദ്യം ചെയ്യേണ്ട എൻ വൺ എൻ ടു കിട്ടിയെങ്കിൽ ആ എണ് കണ്ടുപിടിക്കുക അതാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഇവിടെ പോ നെഗറ്റീവ് ആൻസർ ആണ് കിട്ടിയത് ആക്ച്വലി ഡീവിയേഷൻ ഒരു ആംഗിളാണ് ആംഗിൾ ഒരു നെഗറ്റീവായിട്ട് നമ്മൾ കൂട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് നെഗലറ്റ് ചെയ്ത് നമ്മൾ നമ്മൾ ഒരു മാഗ്നിറ്റ്യൂഡ് മാത്രമേ എടുക്കത്തുള്ളൂ അതുകൊണ്ട് പോയിൻറ്റ്സ് സീറോ സെവൻ ത്രീന്ന് എടുക്കണം ഓക്കെ അതാണ് ആദ്യം ചെയ്യേണ്ട കാൽക്കുലേഷൻ എന്ന് വെച്ചാൽ അപ്പോൾ എസ് എസ് ടിയാണ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ എസ് എസ് ടിയിൽ പോയിൻറ്റ് ടു സെവൻ എയ്റ്റ് ഇൻറ്റു സിക്സ്റ്റി ഫൈവ് ഇൻറ്റു ടു പോയിൻറ്റ് ഫൈവ് ഇപ്പോൾ പോയിൻറ്റ് ടു സെവൻ എയിറ്റ് ഇൻറ്റു സിക്സ്റ്റി ഫൈവ് എന്നു വെച്ചാൽ വി ആണ് ടു പോയിൻറ്റ് ഫൈവ് എന്ന് പറഞ്ഞാൽ ടീ ആണ് പ്ലസ് സിക്സ്റ്റി ഫൈവ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ടു ഫിഫ്റ്റി ഫോർ ഇൻറ്റു പോയിൻറ്റ് ത്രീ ഫൈവ് പ്ലസ് ഓ മൈനസ് പോയിൻറ്റ് സീറോ വൺ ഇൻറ്റു സീറോ എന്ന് വെച്ചാൽ എൻ ഇവിടെ സീറോ ആണ് എന്ന് വെച്ചാൽ എൻിൻ്റെ വാല്യൂ തന്നിട്ടില്ല എന്നാൽ ആ ഒരു വാല്യൂ തന്നിട്ടില്ലാത്തതുകൊണ്ട് സീറോ ആണ് ഇവിടെ എടുക്കേണ്ടത് എസ് എസ് ഡി അങ്ങനെ വാല്യൂ കിട്ടണത് എസ് എസ് ഡിനോട്ട് ചെയ്യണത് എസ് എന്നാണ് നയൻറ്റി ടു പോയിൻ്റ് സെവൻ മീറ്റേഴ്സ് അങ്ങനെ ചെയ്യുമ്പോൾ അടുത്ത ചെയ്യേണ്ടത് ഇപ്പോൾ എസ് എസ് ടി കണ്ടുപിടിച്ച് ഇനി നമ്മൾ അസ്യൂം ചെയ്യണം അപ്പം ഞാൻ ഇവിടെ ഓറഞ്ച് കളറിൽ എസ് ഇങ്ങനെ അസ്യൂം കൊടുത്തിട്ടുണ്ട് നേരത്തെ പ്രവർത്തനത്തിൽ അത്തപ്പം തന്നെ അസ്യൂം ഇതേപോലെ ഇങ്ങനെ ഓറഞ്ച് കളറിൽ കൊടുത്ത് കൊടുത്തി കൊടുത്തിരിക്കുകയാണ് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ പരീക്ഷയ്ക്ക് ഈ അസ്യൂമെന്നോ ഈ അസ്യൂം ഈ എൽ വി ഗ്രേറ്റർ ദാൻ എച്ച് എസ് പി രണ്ടും രണ്ടാണ് അപ്പോൾ അത് അല്ലെങ്കിൽ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ ലെസ് താൻ അപ്പോൾ അത് എഴുതാൻ മാർക്കല്ല അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എഴുതി എന്നിട്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ആദ്യം അസ്യൂം ചെയ്തത് എൽ വി ഗ്രേറ്റർ ദാൻ എസ് എച്ച് എസ് ഡി ഓർ എസ് എസ് ഡി അപ്പോൾ അതിൻ്റെ വാല്യൂ കിട്ടി അതേപോലെ തന്നെ വേണമെങ്കിൽ രണ്ടാമത് ചെയ്യാം രണ്ടാമത്തത് എൽ വി ലെസ് ദാൻ എച്ച് എസ് ഡി എന്ന് പറഞ്ഞ് ചെയ്യാം കാരണം ആദ്യം അസംഷൻ ചെയ്തപ്പോൾ തന്നെ നമ്മൾ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി കാരണം എസ് എസ് ടി നയൻറ്റി ടു പോയിൻ്റ് സെവൻ മീറ്റർ ആണ് എൽ വി അങ്ങനെ ആദ്യത്തെ കണ്ടീഷൻ തന്നെ അസംഷൻ ചെന്ന് തന്നെ വൺ നോട്ട് ടു പോയിൻ്റ് ടു ഫൈവ് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പിന്നെ നമുക്ക് ലാസ്റ്റ് തന്നെ ഈ പറഞ്ഞത് ഫസ്റ്റ് അസംഷൻ ഇസ് കറക്റ്റ് എന്ന് പറഞ്ഞത് നമുക്ക് ഡയറക്റ്റായിട്ട് എഴുതാവുന്നേ ഉള്ളൂ സോ വേണമെങ്കിൽ എഴുതാം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ അപ്പോൾ 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 ഇങ്ങനെ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇപ്പോൾ രണ്ടാ പാലും രണ്ടാമത്തെ ഒരു ഇക്വേഷൻ എഴുതി ആൻസർ കിട്ടി ഇപ്പോൾ ഇതിനെക്കാട്ടും ഈ കണ്ടീഷനും കറക്റ്റാണെങ്കിൽ അപ്പോൾ നമ്മൾ ചെയ്തതിൽ എന്തോ തെറ്റുണ്ട് അപ്പോൾ നമുക്ക് ചെക്കായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ ഇപ്പോൾ രണ്ടും കറക്റ്റാണ് അങ്ങനെ പറ്റത്തില്ല ഏതെങ്കിലും ഒന്നും കറക്റ്റ് ആയാലേ പറ്റുള്ളൂ കാണുന്ന അസംഷനാണ് അപ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കെ റ്റുവിൽ സിലബസിൽ ഇപ്പോൾ ചോദിച്ചിട്ടുള്ളതും അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലാസ്സോട് ക്ലാസോട് ഉദ്ദേശിക്കുന്നത് സോ എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു